ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജീവിതം എന്തുമാത്രം കുഴപ്പം നിറഞ്ഞതായിരിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം ഇത്രയും കുഴപ്പം പിടിച്ചതാവണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം അതല്ല ആഗ്രഹിക്കുന്നതെന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഇല്ല അല്ലേ. ജീവിതം വളരെയധികം കുഴപ്പം നിറഞ്ഞതാണെന്ന് എത്ര പേർ സമ്മതിക്കുന്നു? എല്ലാവരും എപ്പോഴും ബിസിയാണ്, സമ്മർദ്ദമുണ്ട്. സമ്മർദ്ദം ഇന്ന് ഏറ്റവും വലിയ ബിസിനസ്സായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജനങ്ങളെ ശാന്തത പാലിക്കാൻ പഠിപ്പിക്കുന്നതിന് പണച്ചിലവുണ്ട്. യേശു യോഹന്നാൻ 10:10 പറഞ്ഞു. സ്ക്രീനിലത് കാണിക്കാം. ഞാനിത് പലപ്പോഴും പറയാറുള്ളതാണ്, എന്നാലും നിങ്ങളിത് വായിക്കുന്നതായിരിക്കും നല്ലത്. കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനുമാണ്. ഞാൻ വരുന്നത് നിങ്ങൾ ജീവിതം ആസ്വദിക്കണം എന്നതിനാണ്. ജീവിതം ആസ്വദിക്കുക, നിങ്ങൾ ജീവിതം ആസ്വദിക്കണം. നിങ്ങൾ ജീവിതം നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്നത് വരെ ആസ്വദിക്കണം എന്നതിനു വേണ്ടിയാണ്. ഇങ്ങനെ പറയുന്നതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ജീവിതത്തെ കരുതിക്കൂട്ടി ആസ്വദിച്ചില്ലെങ്കിൽ ഒരിക്കലും ജീവിതം ആസ്വദിക്കാനാവില്ല. കാരണം സാത്താൻ അന്തരീക്ഷം മുഴുവനും സന്തോഷം വലിച്ചെടുക്കാൻ വേണ്ടത്ര പ്രശ്നങ്ങൾ നിറച്ചിട്ടുണ്ട്. എവിടെ നോക്കിയാലും അത് കാണാം. ജനങ്ങൾ നമ്മിൽ നിന്ന് സന്തോഷത്തെ വലിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജീവിതം കുഴപ്പം നിറഞ്ഞതാണെങ്കിൽ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയുകയില്ല. കാരണം കുഴപ്പം സന്തോഷത്തെ കൊല്ലുന്നു. എന്നാൽ ജീവിതം അത്രമാത്രം കുഴപ്പം നിറഞ്ഞതാണോ അതോ ജീവിതത്തോടുള്ള നമ്മുടെ സമീപനമാണോ കുഴപ്പങ്ങൾ മുഴുവൻ സൃഷ്ടിക്കുന്നത്? എൻ്റെ സ്കെഡ്യൂളിനെ കുറിച്ച് ഞാൻ മുറുമുറുക്കുകയും പരാതി പറയുകയും പിറുപിറുക്കുകയും ചെയ്ത് ഓർക്കുന്നു. ആർക്കും ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഞാൻ എപ്പോഴും തിരക്കിലാണ്, എല്ലാവരും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, ബ്ലാ 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 ബ്ലാ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു, നീയല്ലേ ഷെഡ്യൂൾ ഉണ്ടാക്കിയത്, നിനക്കത് ഇഷ്ടമല്ലെങ്കിൽ മാറ്റിയാൽ പോരെ. അതിനാൽ ഇന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറയുകയാണ്, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഷെഡ്യൂൾ ഉണ്ടാക്കിയത്. എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാമെന്ന് തീരുമാനിച്ചത് നിങ്ങളാണ്. വേണമെങ്കിൽ നിങ്ങൾക്കതിൽ പലതും മാറ്റാം. നിങ്ങൾക്ക് മാത്രമേ അവയിൽ പലതും മാറ്റാൻ സാധിക്കൂ. ദിവസം മുഴുവനും തിരക്ക് പിടിച്ച് ദിവസത്തിൻ്റെ ഒടുവിൽ ക്ഷീണിതരാവാൻ വേണ്ടി അല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. തിരക്ക് പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് നേടി അന്നേ ദിവസം നാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതായിരിക്കില്ല ഒടുവിൽ നാം ചെയ്തിട്ടുണ്ടാവുക. നാം എല്ലാം അത്തരം പരിതസ്ഥിതികളിൽ അകപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് പറയാം. മൊത്തത്തിൽ 7 പോയിൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നോക്കട്ടെ എത്രയുണ്ടെന്ന് നോക്കട്ടെ. 8 തരം കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഒന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നാൽ, ജീവിതത്തോടുള്ള നിങ്ങളുടെ സമീപനത്തിൽ മാറ്റമുണ്ടാക്കുക. ജീവിതം മാറിയേക്കാം, എന്നാൽ അത് മാറിയാൽ കൂടുതൽ വഷളാകുവാൻ മാത്രമേ സാധ്യതയുള്ളൂ. നാം അവസാന നാളുകളിലേക്ക് അടുക്കുന്തോറും ഭൂമിയിലെ സ്ഥിതി കൂടുതൽ വഷളാവുകയുള്ളൂ. ദൈവം നമ്മെ പരിപാലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമേയില്ല. ഇതാണ് വിശ്വാസികൾക്ക് ഇരുളുള്ള സ്ഥലങ്ങളിൽ വെളിച്ചമാകുവാനുള്ള വലിയൊരു അവസരവും ആവേശകരമായ സമയവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് ജീവിതത്തോടുള്ള നമ്മുടെ സമീപനത്തെ നാം മാറ്റിയേ തീരൂ എന്നൊരു തീരുമാനം നാം എടുക്കണം. ഈ ലോകത്തിന് നാം അനുരൂപരാവരുത് എന്ന് വേദപുസ്തകം പറയുന്നു. നമ്മൾ മറ്റുള്ള ലോകരെ പോലെയല്ല, അവരുടെ രീതികളിലേക്ക് നാം തിരിയുകയും അരുത്. പകരം നാം മനസ്സ് മുഴുവനും പുതുപ്പിച്ച് രൂപാന്തരപ്പെടേണ്ടതാകുന്നു. നാം വ്യത്യസ്തമായി ചിന്തിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കണം. മനസ്സ് ദൃഢപ്പെടുത്തുക, നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കാൻ സാധിക്കും. മനസ്സ് ദൃഢപ്പെടുത്തുവിൻ. നിങ്ങൾ ഓരോ പ്രാവശ്യം എന്തെങ്കിലും ചെയ്യുമ്പോഴും, ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ അത് നിങ്ങളെ അസ്വസ്ഥരാക്കാൻ ആരംഭിക്കും. അതെങ്ങനെയാണ് ഏറ്റവും ലളിതമാക്കുക എന്ന് നിങ്ങൾ അന്വേഷണം നടത്തും. ഞാൻ പറയുന്നത് കേട്ടോ, ഓരോ പ്രാവശ്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെയും അസ്വസ്ഥതയുണ്ടാവാൻ തുടങ്ങും. സ്വയം ചോദിക്കൂ, ശരി, എങ്ങനെയാണ് ഞാനത് ലഘൂകരിക്കുക? കാരണം നിങ്ങളത് ലഘൂകരിച്ചാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് ആസ്വദിക്കാനാവും. എൻ്റെ ഭർത്താവ് ഇതിൽ കേമനാണ്. ദൈവം മനസ്സിലൊന്ന് ഉറപ്പിക്കും, പിന്നീടൊന്നും അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ അനുവദിക്കുകയേയില്ല. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ഗോൾഫ് കളിക്കാൻ പോയി. കളി കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാർ സ്റ്റാർട്ടായില്ല. അദ്ദേഹം വീട്ടിൽ നിന്ന് കുറേ അകലെയായിരുന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉടൻ തന്നെ
ഞങ്ങളുടെ നാട്ടിൽ ഫോൺ ചെയ്താൽ ഉടൻ സഹായവുമായി വരുന്ന ചില സേവന സംഘങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവരെ വിളിച്ചു, പക്ഷേ അവരവിടെ എത്തിച്ചേരുമ്പോഴേക്കും ഏകദേശം ഒരു മണിക്കൂറെങ്കിലുമായിരുന്നു. ആരെങ്കിലും വന്ന് എന്നെ കൊണ്ടുപോകുമോ എന്ന് ഉറക്ക ചോദിക്കണമെന്നുണ്ടായിരുന്നു. അവിടെ ഒരു മണിക്കൂർ ഇരിക്കാൻ എനിക്ക് വയ്യ, വേഗം കാർ എടുത്ത് എന്നെ വന്ന് കൊണ്ടുപോകൂ. ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ എന്തുകൊണ്ട് അത് ചെയ്തില്ല? അദ്ദേഹം പറഞ്ഞു, അവിടെ തന്നെ ഇരിക്കേണ്ടി വന്നാൽ അത് ആസ്വദിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീണ്ടും ഗോൾഫ് ക്ലബ്സ് പുറത്തെടുത്തു, എന്നിട്ട് പുൽത്തകിലേക്ക് ചെന്നു ഒരു മണിക്കൂർ ഗോൾഫ് ബോൾസ് തട്ടിക്കൊണ്ട് സമയം ചിലവാക്കി. ഞാൻ കുറേ നേരം പലതും പരിശീലിച്ചു കൊണ്ടേയിരുന്നു. സഭയെ, നാം മാറേണ്ടതാണ്. അതെ, അദ്ദേഹത്തിൻ്റെ കാറ് സ്റ്റാർട്ടായില്ല, അദ്ദേഹം ഇരുന്നിടത്ത് തന്നെ ഇരുന്നു. എന്നിട്ട് രണ്ടിലൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ലളിതമായ സമീപനത്തോടെ ഇങ്ങനെ പറയാം, ഞാൻ ഇപ്പോൾ ഈ സ്ഥിതിയിലാണ്, അത് ആസ്വദിക്കാൻ ഞാനൊരു വഴി കണ്ടുപിടിക്കും, അല്ലെങ്കിൽ അസഹനീയമായ ആ പരിതസ്ഥിതിയെ തെറ്റായ വഴിയിലൂടെ കൈകാര്യം ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ദുഃഖിക്കാം. നമ്മൾ പെരുമാറുന്ന വിധത്തിന് എന്തെങ്കിലും ചുമതല ഏൽപ്പിക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ജോലി ചെയ്യാനായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏതൊരു പരിതസ്ഥിതിയിലും സന്തോഷിക്കാൻ നാം പഠിക്കും. ദൈവത്തിനൊന്നും കുഴപ്പം പിടിച്ചതല്ല. രക്ഷയുടെ പ്ലാൻ വളരെ ലളിതമാണ്. സമർത്ഥരായവർ അത് മിസ് ചെയ്തേക്കാം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വളരെ എളുപ്പം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നാം പാപികളാണ്, നമുക്ക് നമ്മെ സഹായിക്കാനാവില്ല. അവനോട് നാം ചോദിച്ചാൽ, നമ്മുടെ പാപങ്ങൾക്കായി അവൻ മരിച്ചെന്ന് നാം അവനിൽ വിശ്വസിച്ച് പ്രത്യാശിക്കുകയാണെങ്കിൽ നമ്മുടെ പാപങ്ങളെല്ലാം അവൻ നമ്മോട് ക്ഷമിക്കും. അവൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാനായി വരും. നമ്മുടെ ഭൂമിയിലുള്ള യാത്ര അവസാനിക്കുമ്പോൾ നമ്മുടെ പേരുകൾ കുഞ്ഞാടൻ്റെ ജീവപുസ്തകത്തിൽ എഴുതും. എന്നിട്ട് ശാശ്വതമായി സ്വർഗത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കും. ആർക്കാണത് വേണ്ടാത്തത്? എന്നാൽ ജനങ്ങൾ അത് കുഴപ്പത്തിലാക്കും, മതം കുഴപ്പത്തിലാക്കും. യേശു കുഴപ്പത്തിലാവില്ല. ആമേൻ. പ്രാർത്ഥന എളുപ്പമാണ്. യോഹന്നാൻ 4:2 പറയുന്നു, ചോദിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. പ്രാർത്ഥന എളുപ്പമാണ്, വിശ്വാസം എളുപ്പമാണ്. എനിക്കത് ചെയ്യാനാവില്ല, പക്ഷേ ദൈവം ചെയ്യും. ഒരു കുഞ്ഞിനെ പോലെ വരൂ. കഴിഞ്ഞു പോയതിനെ വിട്ടുകളയുന്നത് ജീവിതത്തെ സുഗമമാക്കും. ഇന്നലത്തെ നിങ്ങളുടെ കുഴപ്പങ്ങളെ ഇന്നയിലേക്ക് കൊണ്ടുവരാതിരിക്കൂ. അത് നിങ്ങളുടെ ഇന്നയെ കൂടുതൽ ഭാരമാക്കി തീർക്കുകയുള്ളൂ. നിങ്ങൾ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക, ഇല്ലെങ്കിൽ അവരെ വെറുത്തുകൊണ്ട് ഇനിയുള്ള ജീവിതം ദുരിതപൂർണമാക്കുക. എന്നാൽ അവരോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. നിങ്ങൾ പാപം ചെയ്ത് തെറ്റ് ചെയ്യുമ്പോൾ 2 ആഴ്ചയോളം കുറ്റബോധം തോന്നാവുന്നതാണ്. നിങ്ങൾക്ക് സ്വയം വെറുക്കാം, സ്വയം ശിക്ഷിക്കാം. കൂടുതലായി സ്വയം ശിക്ഷിക്കാം, കൂടുതൽ നിങ്ങളെ വെറുക്കാം, കൂടുതലായി കുറ്റബോധം തോന്നിയേക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം ചെയ്യാം, മനസ്താപപ്പെടാം, എന്നിട്ട് ദൈവത്തിൻ്റെ മാപ്പ് സ്വീകരിച്ച് ബാക്കി കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കാം. അതേസമയം ഇന്ന് ഒരിടത്തിരുന്നു കൊണ്ട് ഇന്നലെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് കുറ്റബോധം തോന്നിക്കൊണ്ടിരിക്കാം. ഇല്ലെങ്കിൽ ഉടനെ ഇങ്ങനെ പറയാം, ഞാൻ ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കും. എനിക്കിനി ഒന്നും ചെയ്യാനാവാത്ത കാര്യങ്ങൾക്കായി ഇനി എന്നെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുകയില്ല. ഞാൻ മാപ്പ് സ്വീകരിച്ച് പോയിക്കൊണ്ടിരിക്കും. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾക്ക് സഹായം വേണോ? യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുവിൻ. ജീവിതത്തോടുള്ള നിങ്ങളുടെ സമീപനത്തെ മാറ്റുമെന്നൊരു തീരുമാനമെടു. ഞാൻ കുടുംബജീവിതത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമീപനത്തെ മാറ്റി അതിൻ്റെ ജീവിതത്തെ നന്നാക്കിയിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം തരാം. ഇന്ന് രാവിലെ മൈക്ക് സ്റ്റേജിൽ ഉടുത്തിരുന്ന കോസ്റ്റ്യൂം ദേവും ഉടുക്കണമെന്ന് എനിക്ക് തോന്നി. വെള്ള ഷർട്ടും വേസ്റ്റും, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ പുരുഷന്മാർ അതാണ് ഇടുന്നത്, അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ദേവും അതുപോലെ വേസ്റ്റ് ധരിക്കണമെന്ന് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, അതിനെന്താ, ഞാൻ ഇടാമല്ലോ. അങ്ങനെ ഞാനതിൻ്റെ ചുമതല ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് അത് വാങ്ങിക്കൊടുക്കാൻ, അതുപോലുള്ള വെള്ള ഷർട്ടും വേസ്റ്റും വാങ്ങിക്കൊടുക്കാൻ മക്കളോട് പറഞ്ഞു. മൈക്കും അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് അത് വാങ്ങി. ഇപ്പോൾ അദ്ദേഹത്തിന് മനോഹരമായ 2 വേസ്റ്റുണ്ട്. ഒന്ന് ബ്ലാക്ക് വേസ്റ്റ്, മറ്റൊന്ന് ഗ്രേ വേസ്റ്റ്. ആ വേസ്റ്റിന് മാച്ച് ആവുന്ന കുറച്ച് ഷർട്ട്സും ഞാൻ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തു. ഞാൻ പറഞ്ഞു, ഈ ആഴ്ച ആ വേസ്റ്റ് കൊണ്ടുവരണം, എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അതുടുക്കണം. അതിട്ടാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്നാൽ അദ്ദേഹം അന്ന് ഇട്ടിട്ട് വന്നത് എപ്പോഴും ഇടുന്നതായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ പ്രസംഗിക്കാൻ വരുമ്പോൾ അത് ഉടുത്തിട്ട് വരുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അദ്ദേഹം അത് ഇട്ടിട്ട് വന്നില്ല. ഞാൻ ചോദിച്ചു, പുതിയ വെസ്റ്റ് എവിടെ? അദ്ദേഹം പറഞ്ഞു, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് ഉടുക്കില്ല. എനിക്ക് ഉടനെ കലി കയറാൻ തുടങ്ങി. ഞാൻ പറയുന്ന എന്താണെന്ന് മനസ്സിലായോ? പക്ഷേ പണ്ട് പലതവണ ഇതുപോലെ കലി കയറിയിരുന്നത് കൊണ്ട് അത് ശരിയായ രീതി അല്ലെന്ന് ഞാൻ പഠിച്ചിരുന്നു.
അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഞാൻ അങ്ങനെ ഉടൻ തന്നെ എനിക്ക് കലി കയറാൻ തുടങ്ങിയെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ദൈവനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് വാങ്ങിച്ചത്? നിങ്ങളത് എന്തുകൊണ്ടാണ് ഉടുക്കാത്തത്? അദ്ദേഹം പറഞ്ഞു, അത് പുറത്തേക്ക് തൂങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു, അതാണ് അതിൻ്റെ ഭംഗി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ടക്ക് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞു, ടക്ക് ചെയ്യുന്നത് പഴയ ഫാഷനാണെന്ന് എല്ലാവരും പറയും. ഷർട്ട് പുറത്തേക്ക് ഇടണം, അതാണ് കാണാൻ നല്ല ഭംഗി. അദ്ദേഹം പറഞ്ഞു, എനിക്കത് ഇഷ്ടമല്ല, ഞാനത് ഉടുക്കില്ല. ഞാൻ ദേവിനെ മാറ്റാൻ അനേകം അനേകം വർഷങ്ങൾ പരിശ്രമിച്ച് നോക്കി. ഇപ്പോൾ ഞാനത് ലഘൂകരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, ഞാൻ പോയി. വളരെ എളുപ്പമായിരുന്നു അത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ വിട്ടോട്ടെ, അതായിരുന്നു ഞാൻ അപ്പോൾ ചിന്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തു കൊള്ളട്ടെ. ശരി, നിങ്ങളുടെ വിവാഹ ജീവിതത്തിലും കാര്യങ്ങൾ ലഘൂകരിക്കാം. അതിന് നിങ്ങൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്നത് നിർത്തണം. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഫാഷൻ പ്രകാരം വസ്ത്രങ്ങൾ ഇടാൻ ഇഷ്ടമല്ലെങ്കിൽ അത് അദ്ദേഹത്തിന് സൗകര്യം. ഡേവിന് ആ വെസ്റ്റ് നന്നായി ചേരുമെന്ന് എത്ര പേർ കരുതുന്നുണ്ട് പറയൂ. അതിനെക്കുറിച്ച് ഞാൻ മിണ്ടാതിരുന്നാൽ ഒടുവിൽ അദ്ദേഹം അത് ഇട്ടോളുമെന്ന് എനിക്കറിയാം. ശരി, ഞാൻ മറ്റൊരു സംഭവം പറയാം. ഇത് ശരിക്കും നടന്ന സംഭവമാണ്. ഇതൊരു യഥാർത്ഥ കാര്യമാണ്. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എന്താണെന്ന് ഒരു ഐഡിയയും എനിക്കില്ലായിരുന്നു. പലതും നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് നാം അവയോട് അങ്ങനെ പെരുമാറിയതെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിനുശേഷം നാം ദൈവത്തിൽ വളരുമ്പോൾ അവൻ നമുക്ക് മറ്റൊരു വെളിപ്പാട് നൽകും. അപ്പോൾ നാം പറയും, ഓ, ആ പരിതസ്ഥിതിയിലായിരുന്നപ്പോൾ ഞാൻ അതാണ് ചെയ്തത്, എന്നെ ഞാൻ ദുരിതത്തിലാഴ്ത്തി. അതിനാൽ വളരെ ലളിതമായ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ആക്കാൻ എനിക്കൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഞാൻ കരകയറിയതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. പക്ഷേ ഞാൻ അതിൽ അല്പം ഓവറാകാറുണ്ട്. അതായത്, ഞാൻ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എല്ലാം കൂടുതൽ ഉണ്ടാക്കുമായിരുന്നു. അതെ, എനിക്ക് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഞാനത് നാല് നിറങ്ങളിൽ വാങ്ങിക്കും. അതിനുശേഷം വാങ്ങുമ്പോൾ മനോഹരമാണെന്ന് എനിക്ക് തോന്നിയ ബാക്കി മൂന്ന് നിറങ്ങളും ഒരിക്കലും ധരിക്കുകയില്ല. ഒടുവിലത് മറ്റാർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ ഞാനിപ്പോൾ എന്നെ ലഘൂകരിക്കാനായി പഠിക്കുകയാണ്. ഞാനത് കരുതിക്കൂട്ടി വേണം ചെയ്യാൻ. ഞാൻ ആ കാര്യത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ലളിതമായിരിക്കുന്നതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാൻ ചെന്നപ്പോൾ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വളരെ പരിമിതമായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് എഴുതി, നിങ്ങളുടെ ജീവിതത്തെ ലളിതമാക്കാനുള്ള 100 വഴികൾ. അതിനാൽ ആ കാര്യത്തിൽ നിങ്ങൾ സഹായം തേടുകയാണെങ്കിൽ ഞങ്ങളെ വിളിച്ച് ഒരു കോപ്പി സ്വന്തമാക്കാം. പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഓർക്കുന്നു, ഏകദേശം 35 വർഷം മുൻപായിരിക്കണം. ദൈവവചനത്തിൽ ആകൃഷ്ടയാവുന്നതിന് മുൻപായിരുന്നു അത്. ഞാൻ മതത്തിനടിമയായിരുന്നു. യേശുവുമായി ബന്ധം സ്ഥാപിക്കുന്നതിന് മുൻപ് ഞാൻ തികച്ചും കൂടുതൽ മതവിശ്വാസിയായിരുന്നു. മതവിശ്വാസി. ഒരിക്കൽ ഞായറാഴ്ച ആ പള്ളി കഴിഞ്ഞപ്പോൾ ഒന്നും ചിന്തിക്കാതെ ഞാൻ പറഞ്ഞു, എത്ര പേരാണ് അതുപോലെ ചിന്തിക്കാതെ വല്ലതും പറയാറ്? ഞാൻ ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, ഹേയ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ 2 കപ്പിൾസിനോടാണ് സംസാരിച്ചത്. അടുത്ത ഞായറാഴ്ച പള്ളി കഴിഞ്ഞാൽ നിങ്ങളെൻ്റെ വീട്ടിലേക്ക് വരണം. നമുക്ക് ബർഗേഴ്സും പിന്നെ ഹോട്ട് ഡോഗ്സും ഗ്രില്ല് ചെയ്ത് കഴിക്കാം. പിന്നെ ലോണിലിരുന്ന് നല്ല ഒരു ഐക്കം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് ഗെയിമൊക്കെ കളിച്ച് സമയം ചിലവാക്കാം. അവർ പറഞ്ഞു, ശരി, ഞങ്ങൾ വരാം. അപ്പോൾ എനിക്ക് വളരെയധികം സുഖം തോന്നി. അവർ വന്നാൽ നല്ല രസമായിരിക്കും. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. വീണ്ടും വീണ്ടും ചിന്തിച്ചു. ഞാൻ അവരെ ക്ഷണിച്ച ശേഷം ഇനി വേണ്ടെന്ന് ഞാൻ അവരോട് പറയുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലോ? ഞാൻ ഏതായാലും അവരെ ക്ഷണിച്ചു കഴിഞ്ഞു. ഇനി അത് അതുപോലെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അവർ വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരും. കുട്ടികളെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞാലോ? അത് പറയാത്ത സ്ഥിതിക്ക് അവർ വരുമ്പോൾ കുട്ടികളെയും കൊണ്ടുവരും. അങ്ങനെ 4 പേർ ആഴ്ച അവസാനത്തിനുള്ളിൽ 20 പേരായി. ഹോട്ട് ഡോഗ്സിന് പകരം എനിക്ക് സ്റ്റീക്സ് ഉണ്ടാക്കേണ്ടി വന്നു. അതിനെ വഴിയുള്ളൂ. പൊട്ടറ്റോ സാലഡ് ഉണ്ടാക്കി. അതിന് ഒരു ദിവസം മുഴുവൻ എടുക്കേണ്ടതായി വന്നു. പൊട്ടറ്റോ ചിപ്സിന് സമയമില്ലാത്തതുകൊണ്ട് അത് പൊട്ടറ്റോ സാലഡ് ആവുകയായിരുന്നു. അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. അതുമാത്രമല്ല, മുറ്റമൊന്നും വൃത്തിയാക്കിയിരുന്നില്ല. ഞാൻ അവിടെ അവിടെ പൂക്കളൊക്കെ നട്ടുപിടിപ്പിച്ചു. ബാർബക്യൂ പിറ്റ് പെയിൻറ്റ് ചെയ്തു. കാരണം അവരൊക്കെ വരാൻ പോകുകയല്ലേ. വീടൊക്കെ നല്ല വൃത്തിയായിരിക്കണം, അവരെ സ്വാധീനിക്കണമല്ലോ. അതിനെല്ലാം ശരിയായിരിക്കണം. അങ്ങനെ ആ ആഴ്ച മുഴുവനും ക്ഷണിച്ചവർ വരുന്നത് വരെ ഞാൻ വീട് തുടച്ചും പൊടി തട്ടിയും വൃത്തിയാക്കി. എനിക്ക് വരുന്നവരെ ഇഷ്ടപ്പെടാതെ, അവർ വരുന്നത് ഇഷ്ടപ്പെട്ടില്ല. അവർ പോകുന്നത് വരെ അക്ഷമയോടെ ഇരുന്നു. ദേവനോട് ഞാൻ ദേഷ്യപ്പെട്ടു. കാരണം എന്നെ സഹായിക്കുന്നതിന് പകരം അദ്ദേഹം ശനിയാഴ്ച ഗോൾഫ് കളിക്കാൻ പോയിക്കൊണ്ടിരുന്നു. അദ്ദേഹം എന്നെ ഞായറാഴ്ചത്തെ പാർട്ടിക്ക് സഹായിക്കാൻ തയ്യാറായില്ല.
ഞാൻ പറഞ്ഞത് മനസ്സിലായതുകൊണ്ട് ചിരിക്കുകയാണല്ലേ. ശരി, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് നിങ്ങളോട് പറയാം. ആദ്യമായി എൻ്റെ വീടും പരിസരവും മറ്റുള്ളവരെ കാണിച്ച് സ്വാധീനിക്കാൻ ഞാൻ ശ്രമിച്ചു. എൻ്റെ മെനു കൊണ്ടും ഞാൻ അവരെ സ്വാധീനിക്കാൻ നോക്കി. നിങ്ങൾ മറ്റുള്ളവരെ സ്വാധീനിക്കാനായി ജീവിതം നയിക്കാൻ ശ്രമിച്ചാൽ അത് വളരെയധികം കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ജീവിതത്തിൽ നിന്ന് കുഴപ്പങ്ങളെ ഇല്ലാതാക്കാനുള്ള ഒരേ ഒരു വഴി നിങ്ങളെ അത്ഭുതകരമായ രീതിയിൽ കൊണ്ടുവരിക എന്നതാണ്. എന്നിട്ട് ജനങ്ങൾ എന്ത് ചിന്തിക്കും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ദൈവത്തെ മാത്രം സ്വാധീനിക്കാൻ ജീവിക്കുക. ജനങ്ങൾ എന്ത് കരുതും എന്നതിനെക്കുറിച്ച് വിഷമിച്ചു എന്നതാണ് ചെയ്ത രണ്ടാമത്തെ തെറ്റ്. എന്നെക്കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചു. എനിക്ക് സ്റ്റീക്സ് ഉണ്ടാക്കാൻ വകയില്ലായിരുന്നു. ദൈവം ഞാനും ടൈറ്റ് ബഡ്ജറ്റിലായിരുന്നു ജീവിച്ചിരുന്നത്. ഓരോ മാസവും കടങ്ങൾ അടയ്ക്കാൻ ഞങ്ങൾ ദൈവത്തിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടിതാ ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ആളാവൻ സ്റ്റീക്സ് വാങ്ങിക്കാൻ നോക്കുന്നു. അതുപോലൊരു പാർട്ടി അവർ എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് പോലും ഉണ്ടാവും. ഞാൻ അവരെ വിളിക്കാൻ കാരണം അവരെ ക്ഷണിച്ചില്ലെങ്കിൽ അവരെന്ത് കരുതും എന്നാലോചിച്ചിട്ടാണ്. ആരെങ്കിലും ഇത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാൻ പാർട്ടി ആസ്വദിക്കാനായി കുറേ പേരെ ക്ഷണിച്ച് വരുത്തിയിരുന്നു. അവരെ എല്ലാം ഞാൻ ക്ഷണിച്ചതിൻ്റെ ഉദ്ദേശം തെറ്റായിരുന്നു. ഞാൻ സ്കെഡ്യൂൾസ് അധികരിപ്പിച്ച് എന്നെ തന്നെ തളർത്തി ഞാൻ ചെയ്യേണ്ടതല്ലാത്ത കാര്യങ്ങൾ പലതും ചെയ്തു. ഞാൻ സ്വയം ഉണ്ടാക്കിയ സമ്മർദ്ദത്തിൽ സഹായിക്കാത്തതിന് ദേവിനെ കുറ്റപ്പെടുത്തി. അതിൻ്റെ ഫലം ആ ആഴ്ച മുഴുവനും ദുരിതമായിരുന്നു. ഉത്തരം ഇതാണ്, എൻ്റെ സമീപനത്തെ ഞാൻ ലഘൂകരിക്കണമായിരുന്നു. ഹേയ്, നിങ്ങൾ നാലുപേരും അടുത്ത ഞായറാഴ്ച വരണം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നമുക്ക് ഹോട്ട് ഡോഗ്സും ഹാംബർഗറും ഗ്രില്ല് ചെയ്യാം, കുറച്ച് ഐസ് ടീ ഉണ്ടാക്കാം, ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം സംസാരിക്കാം. അതായിരുന്നു കൂടുതൽ നല്ലത്. പക്ഷേ ഞാനത് മുഴുവനും കുഴപ്പത്തിലാക്കി. അതിനാൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ചില ഭാഗങ്ങളിൽ ശ്രദ്ധിക്കുക. വാസ്തവത്തിൽ നിങ്ങൾ കുറച്ച് സമയമെടുക്കുക, ഒരുപക്ഷെ തിങ്കളാഴ്ചയേക്കാൾ വൈകരുത്. നിങ്ങളുമായി ഒരു ചെറിയ സംഭാഷണം നടത്തുക. ഒരിടത്തിരുന്ന് നിങ്ങളുടെ ജീവിതത്തെയും കാര്യങ്ങളോടുള്ള നിങ്ങളുടെ സമീപനത്തെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എന്താണ് നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നത്? എന്താണ് നിങ്ങളെ ചൊടിപ്പിക്കുന്നത്? ആദ്യം അത് ചോദിക്കൂ. എൻ്റെ ജീവിതത്തിൽ ഫലം ഉൽപ്പാദിപ്പിക്കാത്ത, എന്നെ എപ്പോഴും വ്യാകുലപ്പെടുത്തുന്ന, ഞാൻ ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കൂ. എന്തൊക്കെയാണ് ഞാൻ തെറ്റായ കാരണങ്ങൾക്കായി ചെയ്യുന്നത്? മറ്റുള്ളവർ ഞാനത് ചെയ്യണമെന്ന് കരുതുന്നതിനാലാണോ ഞാനത് ചെയ്യുന്നത്? ദൈവം ഞാനത് ചെയ്യണമെന്ന് കരുതുന്നതായി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ടല്ലേ? ഞാൻ അതുപോലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? നിങ്ങളുടെ ചെടി വെട്ടുന്ന കത്രിക എടുക്കൂ, എന്നിട്ട് ജീവിതത്തിൽ നിന്ന് ചിലത് മുറിച്ചു കളയൂ. താമസിയാതെ നിങ്ങളുടെ ഷെഡ്യൂളിൽ അല്പം സ്വസ്ഥത അനുഭവപ്പെടുന്നതായിരിക്കും. ചില കാര്യങ്ങളോട് നമ്മൾ പറ്റില്ല എന്ന് പറയാൻ പഠിക്കണം. ധൈര്യമായിരിക്കൂ. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിച്ച് ജീവിതം നയിക്കാതിരിക്കൂ. ദൈവത്തിനായി ജീവിക്കൂ, അവനെ സന്തോഷിപ്പിക്കാനായി ജീവിക്കൂ. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മൾ ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് അവനെ സന്തോഷിപ്പിക്കുകയില്ല. എപ്പോഴും അസ്വസ്ഥരായിരിക്കുന്നത് ഇഷ്ടപ്പെടില്ല. നിങ്ങൾ എപ്പോഴും അസ്വസ്ഥരായിരിക്കുമ്പോൾ സാധാരണ എല്ലാവരോടും ദേഷ്യപ്പെടും, കലി പിടിച്ച് അവരോട് തുള്ളിക്കളിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ മനസ്സിലാക്കണമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. ദൈവമേ, നീ എന്തെങ്കിലും ചെയ്യണം, എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല. ശരി, ദൈവത്തോട് നിങ്ങൾ കരഞ്ഞു വിളിക്കുകയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് അവൻ എന്നിലൂടെ സംസാരിക്കുകയാണെന്നും എന്ത് ചെയ്യണമെന്ന് പറയുകയാണെന്നും വിശ്വസിക്കും. ആമേൻ. ഈയിടെയായിട്ട് ഞാൻ സാധാരണയിൽ കവിഞ്ഞ തിരക്കിലാണ്. അതിന് കാരണം ഞാൻ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 6 ആഴ്ച കൊണ്ട് ഇതുപോലെ 3 കോൺഫറൻസുകൾ നടത്തി കഴിഞ്ഞു. ഇപ്പോൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഞാൻ സാധാരണയിൽ കവിഞ്ഞ വേഗതയോടെ പ്രവർത്തിക്കുന്നു. ഞാൻ പാടില്ലാത്ത വേഗതയിലാണ് പ്രവർത്തിക്കുന്നത്. അത് കാരണം നമ്മൾ പലപ്പോഴും മണ്ടത്തരങ്ങളും വിട്ടിത്തങ്ങളും ചെയ്യും. ഒരു ദിവസം, ആഴ്ചകൾക്ക് മുൻപാണത് സംഭവിച്ചത്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തയ്യാറാവുകയായിരുന്നു. വേഗത കൂടുമ്പോൾ എങ്ങനെയാവും എന്നറിയാമല്ലോ, പലതും മറക്കും, ഇതും അതുമൊക്കെ. തിരിച്ചുപോയി സൺഗ്ലാസ് എടുക്കും, വീണ്ടും തിരിച്ചു പോവും. അവസാനം എൻ്റെ ഡോഗിനെ പുറത്ത് കൊണ്ടുപോവേണ്ടിയിരുന്നു. അവൾ മൂത്രമൊഴിച്ച് തിരിച്ചു കൊണ്ടുവന്നു. അവൾക്ക് ആഹാരം കൊടുക്കണമായിരുന്നു. ഞാൻ അവളുടെ ആഹാരം ബാഗിൽ നിന്നെടുത്ത് അവളുടെ വായിലിടുന്നതിന് പകരം എൻ്റെ വായിലിട്ടു. അപ്പോൾ ഞാൻ കരുതി, ഇല്ല, ഈ ധൃതിപ്പാട് പാടില്ല. അടുത്ത ദിവസം എൻ്റെ അണ്ടർവെയർ അലക്കാനുള്ള കൂടയിലിടുന്നതിന് പകരം ഞാനത് ചവറുകളിടുന്ന കൂടയിലേക്ക് ഇട്ടു. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരിക്കൽ ഞാൻ കാറിൽ കയറി, എൻ്റെ പേഴ്സ് കയ്യിലുണ്ട്, ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ അടുത്ത കയ്യിൽ എൻ്റെ പൈജാമ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു.
ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാനിത് എന്നോട് തന്നെ പ്രസംഗിക്കും, കാരണം എനിക്ക് അതിന്റെ ആവശ്യമുണ്ട്. അതെ, ലളിതമായ കാര്യങ്ങൾ സുന്ദരമാണ്, അതിമനോഹരം. നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അർത്ഥവത്താണെന്ന് കരുതിയവയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, കടം വാങ്ങി നിങ്ങളൊരു വെക്കേഷന് പോയിട്ട് വന്നതും അതിൽ ഉൾപ്പെടും. തിരിച്ചു വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള നിർബന്ധം ഏർപ്പെട്ട് അടുത്ത 3 ആഴ്ച വെക്കേഷന് പോയതുകൊണ്ടുള്ള ക്ഷീണത്തെക്കുറിച്ച് നിങ്ങൾ പരാതിപ്പെടും, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ വെക്കേഷൻ നിങ്ങൾക്ക് ആസ്വദിക്കാനും കഴിയില്ല, കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതിയും ഉണ്ടാക്കിയത് മാത്രം മിച്ചം. എന്നാൽ നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുന്നത് വളരെ ലളിതമായ ചില കാര്യങ്ങളാവാം. നിങ്ങളുടെ പേരക്കുട്ടി എന്തോ പറഞ്ഞ് നിങ്ങളെ ചിരിപ്പിച്ച കാര്യങ്ങൾ, അതുപോലെ നിങ്ങൾ 10 മിനിറ്റ് അത് കേട്ട് ചിരിച്ചിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും മക്കൾ സന്തോഷകരമായ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് അവർ സ്പെഷ്യലാണ് എന്ന് നിങ്ങൾക്ക് തോന്നിപ്പിക്കാം. ലളിതമായ കാര്യങ്ങൾ എപ്പോഴും നമുക്ക് കൂടുതൽ അർത്ഥവത്തായവയാണ്. നമ്മെ തന്നെ സന്തോഷിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ നാം കുഴപ്പം നിറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കും, എന്നിട്ടോ അത് പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതേയില്ല. ജീവിതം തമാശയാണെന്ന് ഞാൻ പേഴ്സണലായി കരുതുന്നുണ്ട്. നിങ്ങൾ പണം കൊടുത്ത് ആസ്വദിക്കുന്ന വിനോദങ്ങളെക്കാൾ നല്ലതായിരിക്കും. എന്തുകൊണ്ട്? കാരണം ഞാൻ ദിവസേനയുള്ള ജീവിതത്തെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ആമേൻ. പള്ളിയിൽ പോയിരിക്കുമ്പോഴും ഇതുപോലെ ചിരിക്കാൻ സാധിച്ചാൽ അത് എത്ര മനോഹരമായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കുറേ കാലം പള്ളിയിൽ പോയിരുന്നെങ്കിലും അവിടെ ചിരിക്കാൻ യാതൊരു വകയില്ല, ചിരിക്കാനേ സാധിക്കില്ല. ഞാൻ പ്രസംഗിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയപ്പോൾ സാധാരണയായി ഞാൻ വലിയ തമാശക്കാരിയൊന്നുമല്ല, ജനങ്ങൾ ചിരിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ അതിശയിച്ചു പോയി. ഞാൻ ഒന്ന് പറയട്ടെ, നമ്മൾ ചിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു, നമ്മൾ ജീവിതം ആസ്വദിക്കണമെന്നും ആഗ്രഹിക്കുന്നു, നമ്മൾ കൂടുതൽ ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ സമ്മർദ്ദത്തിലൂടെ കടക്കുന്നത് അവന് ഇഷ്ടമല്ല. വ്യാകുലരായി വിഷമിച്ച് അവശരായി ഒരു ദിവസം കൂടി ജീവിക്കാനാവുമോ എന്ന് ചിന്തിക്കുന്നത്? ഞാനിനി അങ്ങനെ ജീവിക്കാൻ തയ്യാറല്ല. ഞാൻ ജീവിതം മാറാനായി പ്രാർത്ഥിച്ചു, പരിതസ്ഥിതികൾ മാറാനായി പ്രാർത്ഥിച്ചു. 3 വർഷം മുൻപ് എനിക്കത് മനസ്സിലാവുകയും ചെയ്തു. അത് മാറാൻ പോകുന്നില്ല, അതിനാൽ മിണ്ടാതിരിക്കാം. ആർക്കെങ്കിലും ഇത് മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തെ ലളിതമാക്കുന്ന 2-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട കാര്യത്തിൽ ഉന്നം വയ്ക്കുക. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഉന്നം വയ്ക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും തീർച്ചയായും ഉണ്ടാകും. എൻ്റെ പ്രധാന കാര്യം എന്താണെന്ന് എനിക്കറിയാം. 1-ാമത്തേത് ദൈവം, 2-ാമത്തേത് എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ പേരക്കുട്ടികൾ, 3-ാമത്തേത് ദൈവം എനിക്ക് അനുഗ്രഹമായി തന്ന ദൈവിക ജോലി നടത്തുന്ന ഈ മിനിസ്ട്രിയിലെ കാര്യങ്ങൾ. അതിനാൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി പല കാര്യങ്ങളോടും ഞാൻ പറ്റില്ല എന്ന് പറയേണ്ടതായി വരാറുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടില്ല, പക്ഷേ ദൈവം സന്തുഷ്ടനാണ്. മറ്റുള്ളവർക്ക് പകരം ദൈവത്തെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പലതും മാറുന്നതായിരിക്കും. പ്രധാനപ്പെട്ടതിൽ ഉന്നം വെക്കുവിൻ. സങ്കീർത്തനം 27:4 എൻ്റെ ജീവിതം മാറ്റത്തക്ക ഒരു വചനമായിരുന്നു. ഇത് സത്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, എന്നെ സംബന്ധിച്ച് ജീവിതം മാറ്റത്തക്ക ഒരു നിമിഷമായിരുന്നു അത് എന്ന് പറയാം. നമുക്ക് സങ്കീർത്തനം 27:4 നോക്കാം. ഒരു കാര്യം ലളിതമായ എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ഇതാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ അനർത്ഥ ദിവസത്തിൽ അവൻ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. ഇതിൽ ധാരാളം വാക്കുകളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉദ്ധരിച്ചു തരാം. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, അവൻ്റെ മനോഹരത്വം കാണുവാനും അവൻ്റെ ആലയത്തിൽ പാർക്കേണ്ടതിനും തന്നെ. ദൈവം മാർത്തയോട് അവൾക്ക് നഷ്ടപ്പെട്ട എന്നാൽ മറിയയ്ക്കുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അവൾ അവന് പ്രാധാന്യം നൽകി. അവൻ പറഞ്ഞു, ആ കാര്യമാണ് നമുക്ക് ആവശ്യം,
അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിന് നിങ്ങളുടെ ഷെഡ്യൂളിൽ സമയമില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒരിക്കലും നേടാനാവും എന്ന് കരുതാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനും തന്നെ അർത്ഥമുണ്ടാവില്ല. അതിനർത്ഥമുണ്ടാക്കുവാനായി ദൈവം അനുവദിക്കില്ല. കാരണം അവൻ അസൂയക്കാരനായ ദൈവമാണ്. അവന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലാതെ നാം ചെയ്യുന്ന മറ്റു കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണെങ്കിൽ അവൻ തീർച്ചയായും അസൂയപ്പെടുന്ന ദൈവമാവും. ദൈവത്തെ നിങ്ങളുടെ ഷെഡ്യൂളിലേക്ക് കൊണ്ടുവരുന്നത് നിർത്തി ദൈവത്തിന് ചുറ്റും നിങ്ങളുടെ ഷെഡ്യൂൾ ഉണ്ടാക്കുക. ആമേൻ. ആദ്യം അവനെ വെക്കുക. മറ്റെന്ത് കാര്യങ്ങളും ചെയ്യുന്നതിന് മുൻപ് അവനെ പ്രതിഷ്ഠിക്കുക. ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിപ്പിൻ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് താനെ വന്ന് ചേരുന്നതായിരിക്കും എന്ന് പറയുന്നു. നിങ്ങളുടെ ജീവിതം താളപ്പിഴകൾ നിറഞ്ഞതാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇന്നത് ലഘുവാക്കാനുള്ള ദിവസമായിട്ടെടുക്കുക. മത്തായി 11:28 പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും എന്ന് പറയുന്നു. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് ചെന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനുള്ള കാര്യങ്ങളെ ലളിതമാക്കാൻ അവൻ കാണിച്ചു തരും. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളോട് ബന്ധപ്പെടുക joycemayer.org. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക. ജോയ്സ് മേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.